അതോടൊപ്പം ഈ സ്ഥാനത്ത് മന്ത്രി തുടരാൻ തന്നെ അർഹനല്ല എന്നും കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. മന്ത്രി പറയുകയുണ്ടായി അന്ന് അവിടെ ആ വേളയിൽ തന്നെ അവരെ നിർത്തിക്കൊണ്ട് തന്നെ അത് പരാമർശിച്ചു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ടില്ല. നമസ്കാരം, ഞാൻ എം എസ് ശ്രീരാജകൃഷ്ണൻ പൂറ്റി, ബ്രാഹ്മിൺ സർവീസ് സൊസൈറ്റി BSS അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. നമസ്കാരം, ഞാൻ ശ്രീകാന്ത് നമ്പൂതിരി, പെരിഗമന ഇല്ലം, ബ്രാഹ്മിൺ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. നമ്മളിന്ന് ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്ന വിഷയം, അല്ലെങ്കിൽ ഇന്ന് ഈ വേദിയിൽ സംസാരിക്കാനായിട്ട് വന്ന വിഷയം, ഇന്നിവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട, രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നൊരു വിഷയമാണ്, ഏറ്റവും കൂടുതൽ കേരളത്തിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് ജാതി വിവേചനം എന്ന് പറഞ്ഞ് രാവും പകലും അവരുടെ കുടുംബജീവിതം പോലും വ്യക്തമായിട്ട് നോക്കാൻ സാധിക്കാതെ 300 ദിവസവും അവനവൻ്റെ ആത്മാർത്ഥതയോടുകൂടി ക്ഷേത്രത്തിൽ മൂർത്തിയോട് ക്ഷേത്രത്തിലെ ഭഗവാനോട് ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് പൂജാകാര്യങ്ങൾ ലയിച്ചിരിക്കുന്ന ശാന്തിക്കാരുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടില്ലേ, ശാന്തിക്കാരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ജാതി വിവേചനം യഥാർത്ഥത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശാന്തിക്കാരാണ്. ഒരു സമുദായത്തിൻ്റെ വിവേചനമാണ്, സമുദായത്തിനോടുള്ള വിവേചനമാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ബ്രാഹ്മണ ശാന്തിക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ല എന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് വിഷയങ്ങൾ വന്നു കഴിഞ്ഞാലും അവസാനം അത് കറങ്ങിത്തിരിഞ്ഞ് ബ്രാഹ്മണരുടെ തലയിലേക്ക് വരുന്നൊരവസ്ഥയാണ് തീർച്ചയായിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിലെ പൂജാരി എന്ന നിലയിൽ ക്ഷേത്രത്തിലെ പൂജയ്ക്ക് വരുന്ന സമയത്ത്, ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന വേളയിൽ തീർച്ചയായിട്ടും ക്ഷേത്രത്തിൻ്റെ ശുദ്ധം നോക്കിയേ പറ്റൂ. കേരള തന്ത്രശാസ്ത്ര സമ്പ്രദായം അനുസരിച്ച് അല്ലെങ്കിൽ ആ പദ്ധതി അനുസരിച്ച് ക്ഷേത്രത്തിലെ പൂജയ്ക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ദേവന് ശുദ്ധം നോക്കി തന്നെ ആകണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ക്ഷേത്ര പൂജാരി ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ പരസ്പരം ആരെയും തന്നെ സ്പർശിക്കാറില്ല എന്നുള്ളത് സത്യമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ക്ഷേത്രശാന്തിക്കാർ വെറും ക്ലാസ് 4 ജീവനക്കാരായിട്ട് മാത്രമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിലെ ശാന്തിക്കാരുടെ മേൽ അടിച്ചമർത്തപ്പെട്ട ഒരു വ്യവസ്ഥിതി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിനകത്തൊരു ജാതീയ വിവേചനം എന്നൊരവസ്ഥ പറയാനില്ല. കാര്യം ക്ഷേത്രത്തിനകത്ത് നിന്ന് കത്തിച്ചു കൊണ്ടുവന്ന ഭദ്രദീപം മേശാന്തി കത്തിക്കുകയും മേശാന്തി എന്ന് സഹശാന്തി കത്തിക്കുകയും അതിൽ നിന്ന് അവിടെ പൂജയ്ക്ക് സമയമായ സമയത്താണ് അതിൻ്റെ സംഘാടകർ വന്ന് മേശാന്തിയോട് ഭദ്രദീപം കത്തിക്കണമെന്നൊരവസ്ഥ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും അദ്ദേഹം പുറത്തു വന്ന വിളക്ക് കത്തിക്കുകയും വിളക്ക് കത്തിച്ചതിന് ശേഷം സഹശാന്തി ആ ദീപം ഏറ്റുവാങ്ങുകയും ആ ദീപം ഏറ്റുവാങ്ങിച്ച് ഏകദേശം 2 സെക്കൻഡോളം ആരാണോ അടുത്ത് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞ് ദീപം വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. അപ്പോൾ എന്നിട്ട് പോലും അവർ തമ്മിൽ ആരാണ് കത്തിക്കേണ്ടത് എന്നൊരു ചെറിയൊരു തർക്കവിഷയം ഉണ്ടായതിനനുസരിച്ച് ആ ദീപം താഴെ വെച്ചിട്ട് പൂജയ്ക്ക് സമയമായതിനാൽ രണ്ടുപേരും അടിയന്തരമായിട്ട് ഉള്ളിലേക്ക് പോവുകയും ക്ഷേത്ര ആചാര പദ്ധതി അല്ലെങ്കിൽ ശുദ്ധ പദ്ധതി അനുസരിച്ച് അവർ കുളി കഴിഞ്ഞ് അടുത്ത പൂജയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും അന്ന് അവിടെ മന്ത്രി പറയുകയുണ്ടായി അന്ന് അവിടെ ആ വേളയിൽ തന്നെ അവരെ നിർത്തിക്കൊണ്ട് തന്നെ അത് പരാമർശിച്ചു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് വേദിയിൽ ചെന്ന് ഉദ്ഘാടന പരിപാടികളും കഴിഞ്ഞ് മന്ത്രി അവിടെ വെച്ച് ഉദ്ഘാടന പരിപാടിയുടെ വേദിയിൽ വെച്ചാണ് ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചത്. അത് കഴിഞ്ഞ് 9 മാസം കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് വേലൻ ഭാരതീയ വേലൻ സൊസൈറ്റിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചാണ് ഇത് ഒരു വിഷയമാക്കി അത് അവതരിപ്പിച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ബ്രാഹ്മണരെ വൈരുദ്ധ്യമാക്കി കാണിച്ചുകൊണ്ടുള്ള വിഷം കുത്തി നിറച്ചത്. തീർച്ചയായിട്ടും ഇതൊരു വലിയ വിഷയം തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ ജാതി വിവേചനത്തിന് പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കുക. ഇതൊരു വലിയ വിഷയമാക്കി എടുക്കേണ്ട കാര്യമില്ല ഇത് ആരും തന്നെ. തീർച്ചയായിട്ടും ഇത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ബ്രാഹ്മണ സമുദായത്തിൽ അല്ലെങ്കിൽ ബ്രാഹ്മണ ശാന്തിക്കാരുടെ മേലിൽ അടിച്ചമർത്തപ്പെട്ടൊരു വിഷയമായിട്ട് തന്നെ കാണണം. വരും ദിവസങ്ങളിൽ എന്തായാലും ഇതിനെതിരെ ശക്തമായിട്ട് BSS പ്രതികരിക്കും. ഇന്ന് ഈ ആചാര അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടും ക്ഷേത്ര സമ്പ്രദായത്തെക്കുറിച്ചിട്ടും പ്രതിപാദിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സന്ദർഭം തന്നെയാണ് ഈ വിഷയം വന്നിരിക്കുന്നത്. ഇവിടെ തന്ത്രിയെ തന്നെ തുടങ്ങാം. ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾക്കും താന്ത്രിക പദ്ധതികൾക്കും പൂർണ്ണമായിട്ട് അധികാരമുള്ള തന്ത്രിയെ പോലും കൃത്യമായി ക്ഷണിക്കാതെ തന്നെ ക്ഷേത്രം ഭരണാധികാരികൾ കൂട്ടിയ മന്ത്രിയെ കൂട്ടിക്കൊണ്ട് തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയിൽ ക്ഷേത്രം തന്ത്രിയുടെ സാന്നിധ്യം അസാന്നിധ്യം സാന്നിധ്യം ആവശ്യമുള്ള തന്ത്രിയാണെങ്കിൽ തന്ത്രിയാണ് ആ ദീപത്തിൻ്റെ നല്ല ക്ഷേത്രത്തിൻ്റെ മതിലിനകത്തുള്ള ഏത് കർമ്മങ്ങൾക്കും തന്ത്രിയെ കൊണ്ടാണ് പൂർണ്ണ കർമ്മങ്ങൾ ആദ്യമായിട്ട് ഉദ്ഘാടന ഭാഷയിലായാലും ദീപം തെളിയിക്കുന്ന ഭാഷയിലായാലും ഏത് തരത്തിലും തന്ത്രിക്ക് സ്ഥാനം അവിടെ പ്രാധാന്യമുണ്ട്. അത് നമ്മൾ ഇന്ന് ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹം അതുപോലെ തന്നെ കൈകാര്യം ചെയ്യുന്ന ദളിതും പട്ടിക വിഭാഗത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട സംരക്ഷണാർത്ഥമുള്ള വിഭാഗവും വകുപ്പും കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ചൂടുവെള്ളം ഒരു പാത്രത്തിൽ മറുഭാഗത്ത് പച്ചവെള്ളം പോച്ച പോലെയുള്ള രണ്ട് തരത്തിലുള്ള വിരുദ്ധമായ രീതിയിൽ ചിന്തിച്ചേ പറ്റുള്ളൂ.
ദളിത സമ്പ്രദായത്തെ പ്രീണപ്പെടുത്തുന്നു, പീഡിപ്പിക്കുന്നു എന്നുള്ള സമ്പ്രദായം കൂടുതൽ ഊന്നൽ നൽകാൻ വേണ്ടിയിട്ടാണ് ദളിതനായ അല്ലെങ്കിൽ എന്നെ SC/ST എന്നെ അവിടെ ബ്രാഹ്മണർ അവഗണിച്ചു എന്ന് പറയുന്നത്. അത് തന്ത്രിയായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് തന്ത്രിയാണ് ദീപം തെളിയിക്കേണ്ടിരിക്കുന്നത്. ആ തന്ത്രിയെ അറിയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ തന്ത്രിയുടെ അസാന്നിധ്യത്തിൽ വന്ന പരിപാടിയെക്കുറിച്ചിട്ടുള്ള വിശദീകരണം തന്ത്രിയോട് ചോദിച്ചപ്പോൾ തന്ത്രി പറയുന്നതിൽ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെയും ഇവിടെയും തൊടാതെയുള്ള തന്ത്രിയുടെ നിലപാട്. ശരിക്കും തന്ത്രി അവിടെ അറിയാതെ ഒരു ഇലയനെ അനങ്ങാൻ പാടില്ല നാലമ്പലത്തിനകത്തുനിന്നാണ് ക്ഷേത്ര സമ്പ്രദായത്തിൽ പറയുന്നത്. ക്ഷേത്രാചാര സമ്പ്രദായത്തിൽ അത് ഏത് വിഭാഗത്തിൽപ്പെട്ട പൂജാരിമാർ പൂജ കഴിക്കുമ്പോഴും ക്ഷേത്രശുദ്ധം ശാന്തിശുദ്ധം പരിപാലിക്കേണ്ടത് അതാത് ശാന്തിയുടെ, അതാത് തന്ത്രിയുടെ, അതാത് ക്ഷേത്രത്തിൻ്റെ കടമയാണ്. അതൊരു വ്യക്തിയിലോ ജാതിയിലോ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായ തലത്തിലുള്ള വിഷയമല്ല. അത് എൻ്റെ മകൻ ഉപനയനം കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ക്ഷേത്രത്തിൻ്റെ പൂജാകർമ്മങ്ങൾക്ക് യോഗ്യനായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ഈ സംവിധാനത്തിൽ ക്ഷേത്ര സംവിധാനത്തെ പരിപാലിക്കുന്നതുകൊണ്ടല്ലേ എൻ്റെ ഗൃഹത്തിലെ ഒരു സ്വഭാവ രീതികളും അല്ല ശീലങ്ങളല്ല നമ്മൾ പൂജാരിമാർ ക്ഷേത്രത്തിനകത്ത് നാലമ്പലത്തിനകത്ത് പരിപാലിക്കുന്നത്. ചില ക്ഷേത്രങ്ങളിൽ, മഹാക്ഷേത്രങ്ങളിൽ ചായ ഒരു വെള്ളം പോലും ദേവൻ്റെ പ്രസാദമല്ലാതെ തടപ്പള്ളിയിൽ വേറൊരു വസ്തുക്കൾ പോലും വെക്കാൻ പാടില്ല എന്ന് നാഗശീകാന്തം എതിർക്കാറുണ്ട്. എന്തിനാണ്? ദേവനെ പരിപാലിക്കാനാണ് ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ പൂർണ്ണമായി പരിപാലിപ്പിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ശാന്തിക്കാരനും പൂജാരിമാർക്കും ആയതുകൊണ്ട് ശാന്തിക്കാർ ശാന്തിശുദ്ധം എന്നുള്ളത് പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ട് സഞ്ചരിക്കാൻ നിയമ ക്ഷേത്ര പദ്ധതിക്കകത്ത് സാധ്യതയില്ല. അതുകൊണ്ട് ക്ഷേത്രം തന്ത്രി മുതലുള്ള കാര്യങ്ങൾക്ക് അവഗണന അവിടെ നേരിട്ടു. ആ തന്ത്രിയുടെ അവഗണന, ക്ഷേത്രം തന്ത്രി എന്ന് പറഞ്ഞാൽ ക്ഷേത്രേശൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അധികാരമുള്ള ആ തന്ത്രിക്ക് പ്രാധാന്യം കൊടുക്കാതെ ചില പ്രധാനപ്പെട്ട മുഖങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടിയ പരിപാടിയിൽ ദീപം തെളിയിക്കാൻ, അകത്തുനിന്ന് ദീപം തെളിയിക്കാൻ താൽക്കാലികമായിട്ട് നിർബന്ധിച്ച എന്തുകൊണ്ടാണ് മന്ത്രി അടുത്ത് കൊടുത്ത ഒരു പ്രസ്താവനയിൽ പറഞ്ഞു എന്തുകൊണ്ട് ശുദ്ധം പാലിക്കേണ്ടവർ നടുക്കളത്തിലേക്ക് മതിലിനകത്ത് പുറത്തു വന്നു എന്ന് ചോദിക്കുന്നതിന് ഇത്രയും മറുപടിയുള്ളൂ. ക്ഷേത്രം ഭരണം, ദേവസ്വം ബോർഡ് പറയുന്ന പോലെ കേൾക്കണം. ആ സമ്പ്രദായ പ്രകാരം ഒന്ന് ദീപം കൊളുത്തണം എന്ന് തിരുമേനി അല്ലെങ്കിൽ മേശാന്തി എന്ന് പറഞ്ഞാൽ നോ എന്ന് പറഞ്ഞിട്ട് ശീലിക്കാത്ത ബ്രാഹ്മണ സമുദായം അല്ലെങ്കിൽ പൂജാരി സമുദായത്തെ വേട്ടയാടുകയാണ്. ഇവിടെ ശരിക്കും വിവേചനം കാണിച്ചിരിക്കുന്നത് ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആ ശാന്തിക്കാരോടാണ്. അത് ക്ഷേത്രം പൂജാ കൈകാര്യം ചെയ്യുന്ന മുഴുവൻ ശാന്തിക്കാരെയും ബ്രാഹ്മണരെയും അവഹേളിക്കുന്നതിന് തുല്യമാണെന്നാണ് ബ്രാഹ്മൺ സർവീസ് സൊസൈറ്റിക്ക് പറയാനുള്ളത്. അതോടൊപ്പം ഈ സ്ഥാനത്ത് മന്ത്രി തുടരാൻ തന്നെ അർഹനല്ല എന്നും കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ദളിത്, അതായത് എന്താ പറയുക, വേലവ സമുദായത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിനകത്ത് ആ വേലവ സമുദായത്തിന് പെട്ടപ്പോൾ അവിടെ ദളിതന്മാർ അനുഭവിക്കുന്ന വേദനകളും പീഡനങ്ങളെക്കുറിച്ചും പറയുമ്പോൾ ആ മന്ത്രി ഉപയോഗിച്ചത് മാസങ്ങൾക്ക് മുൻപുള്ള പീഡനം, അത് ഏത് ദളിതനും അനുഭവിച്ച പീഡനം, മന്ത്രിയായ എനിക്ക് അനുഭവിച്ച പീഡനം അദ്ദേഹം പറഞ്ഞു. വേദിയിൽ ഇരുത്തിയിട്ട് പറഞ്ഞു എന്ന്, വേദിയിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല.